Okay, friends, Harana Sadidu my Bandapetta, Onumudel Patu Erela Kanakalam Chedi. Ini Enganyana, Parikcheke, Idinunula Choding Lover another, Yenadin Kurzana, E video. Adil Onamata Chodim Ingeniana, Ede render Anse Mona dash, Edotran and Patimone dash. E Sangil, Ochet Sanata, Yed Akan Chertal, Ad Moon in the Gundamago. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആകണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ ഗുണിതമോ വന്നു കഴിഞ്ഞാൽ പ്രസ്തുത സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലുള്ള സംഖ്യകൾ കൂട്ടി നോക്കണം അപ്പോൾ ഇവിടെ 7 2 കൂട്ടി കഴിഞ്ഞാൽ 9 9ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ 14 14 3ഉം കൂട്ടി കഴിഞ്ഞാൽ 17 വേണമെങ്കിൽ ഈ 7ഉം 1ഉം വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ 7 1 കൂടി 1 കൂടി കഴിഞ്ഞാൽ 8 ഇനി നോക്കേണ്ടത് 8 എന്ന സംഖ്യ 3 ന്റെ ഗുണിതമാണോ നമുക്കെല്ലാവർക്കും അറിയാം അല്ല 3 ന്റെ ഗുണിതമല്ല 8 എങ്കിൽ 8 നോട് ഏത് സംഖ്യ കൂടി കൂട്ടുമ്പോഴാണ് അതൊരു 3 ന്റെ ഗുണിതമാവുക എന്ന് നോക്കിയാൽ മതി 8 നോട് 1 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 9 കിട്ടും അപ്പോൾ നമുക്കറിയാം 9 എന്നതൊരു 3 ന്റെ ഗുണിതമാണ് അപ്പോൾ ഏത് സംഖ്യ കൂട്ടിയപ്പോഴാണ് അത് 3 ന്റെ ഗുണിതമായത് 1 അല്ലേ അതുകൊണ്ട് ഈ ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ട സംഖ്യ 1 ആണ് കാര്യം എന്താ ഇനി ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുന്നത് തുക എന്ന് പറയുന്നത് അത് എത്രയായിരിക്കും 9 ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രസ്തുത ഈ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണെന്നാണ് ഓക്കേ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 5 ന്റെ ഗുണിതമേത് എന്നാണ് ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആകണമെങ്കിൽ അതിലെ അവസാനം വരുന്ന സംഖ്യ 0ഓ അല്ലെങ്കിൽ 5ഓ ആയിരിക്കണം തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0ഓ 5ഓ ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 4 ഓപ്ഷനിൽ ഏതാണ് 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത് ഒന്നാമത്തെ ഓപ്ഷനിൽ അവസാനം 3 ആണ് ഇതൊരിക്കലും 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയല്ല ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ അവസാനം വന്നിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 എന്നാണ് നമുക്കറിയാം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 വന്നാലും അതും 5 ന്റെ ഗുണിതമായിരിക്കില്ല 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനം 0ഓ അല്ലെങ്കിൽ 5ഓ ആണ് വരേണ്ടത് ഓപ്ഷൻ സി അവസാനം വന്നിരിക്കുന്നത് 0 ആണ് അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എന്നാണ് ഇതിനെ മാത്രമേ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഓപ്ഷൻ ഡി നമുക്ക് അവസാനം ഇവിടെ 7 ആണ് അല്ലേ ഓക്കേ അപ്പോൾ നമുക്കറിയാം 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിലെ അവസാന സംഖ്യ 0ഓ അല്ലെങ്കിൽ 5ഓ വന്നിരിക്കണം ഇവിടെ ചോദ്യം എങ്ങനെയായിരുന്നു താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 5 ന്റെ ഗുണിതം ഏത് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അടുത്ത ചോദ്യം 42632 നോട് എത്ര കൂട്ടിയാൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാം ഈ സംഖ്യയുടെ എത്ര കൂട്ടിയാൽ അത് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും ഓപ്ഷനും തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കണമെങ്കിൽ അതിലെ അവസാനത്തെ 3 അക്ക സംഖ്യ മാത്രം നോക്കിയാൽ മതി ഇതിലെ അവസാനത്തെ 3 അക്ക സംഖ്യ 30ഓ അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കം 8 ന്റെ ഗുണിതമോ ആണെങ്കിൽ ഈ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം 632നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റോ എന്ന് നോക്കാം നമുക്ക് ആദ്യം 6 ൽ എത്ര ഇട്ടുണ്ട് പോയില്ല 63ലെ 8 ഇട്ടിട്ടുണ്ട് 8 8 64 ഇപ്പോൾ പറ്റില്ല 7 ഇൻറ്റു 8 അല്ലേ 7 8 56 63 ൽ നിന്ന് 56 കുറച്ച് കഴിഞ്ഞാൽ 7 രണ്ടരക്ക് എഴുതി 72 എത്ര ഇട്ടുണ്ട് 9 8 72 ശിഷ്ടം 0 അപ്പോൾ നമുക്കറിയാം ഇവിടെ 632 8 ന്റെ ഗുണിതമാണ് ശിഷ്ടം 0 വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം അല്ലേ അപ്പോൾ ഈ സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും അപ്പോൾ എന്താ ചോദ്യം എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇതിനോട് എത്ര കൂട്ടിയാൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാം ഇത് ഓൾറെഡി 8 ന്റെ ഗുണിതമാണെങ്കിൽ ഇതിനോട് 8ഓ 8 ന്റെ ഗുണിതമോ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അതൊരു മറ്റൊരു 8 ന്റെ ഗുണിതമായിട്ട് കിട്ടും
പറഞ്ഞു മനസ്സിലായല്ലോ. ഇത് ഓൾറെഡി ഒരു എട്ടിൻ്റെ ഗുണിതമാണ് എങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു എട്ടിൻ്റെ ഗുണിതം കിട്ടണമെങ്കിൽ ഇതിനോട് എട്ടോ എട്ടിൻ്റെ ഗുണിതങ്ങളോ ഓപ്ഷനിലുണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം. ഓപ്ഷനിൽ എട്ടോ എട്ടിൻ്റെ ഗുണിതം ഉണ്ടോ? ഉണ്ട്. ഓപ്ഷനിൽ എന്തുണ്ട്? എട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനോട് എട്ട് കൂട്ടിയാൽ അടുത്ത എട്ടിൻ്റെ ഗുണിതമായിട്ടുള്ളൊരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഈ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യന് 342K 851 എന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ കെയുടെ സ്ഥാനത്തെ അക്കമേത്ര. ഈ ഒരു സംഖ്യ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, അങ്ങനെയെങ്കിൽ കെയുടെ വില എത്രയായിരിക്കും? അപ്പോൾ 9 കൊണ്ടുള്ള നിശേഷഹരണം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ഗുണിതമോ ആണ് വരുന്നതെങ്കിൽ ആ പ്രസ്തുത സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ അക്കങ്ങളുടെ തുക കണ്ടെത്തണം. ഇവിടെ അക്കങ്ങളുടെ തുക നമുക്ക് നോക്കാം. 3 + 4 = 7, 7 × 2 = 9, 9 + 1 = 10, 10 × 8 = 15, 23K അല്ലേ? 23 + K. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത് രണ്ടും വീണ്ടും കൂട്ടാം. ഓക്കെ, അപ്പോൾ 3 ഉം 2 ഉം കൂട്ടിയത് എത്രയാണ്? 5 + K. ഓക്കെ അല്ലേ? അപ്പോൾ 5 എന്ന് കിട്ടി അല്ലേ? കെ അല്ലാത്ത സംഖ്യ 5. 5 ഉം 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നോക്കേണ്ടത് 5നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റുന്നത്? 5നോട് ഒരു 4 കൂട്ടിയാൽ 9 കിട്ടും. അപ്പോൾ 9നെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഭരിക്കാം. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 4. കാരണം 5നോട് 4 കൂട്ടിയാൽ 9 കിട്ടും. അതുകൊണ്ട് നമുക്ക് 9നെ 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റും. അതുകൊണ്ട് ഓപ്ഷനിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, 4 എന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ചോദ്യം? എന്താണ് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 9 കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന സംഖ്യ ഏത്? 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ 9 കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന സംഖ്യ ഏത്? ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റുന്ന സംഖ്യ ആകണമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9 ഉം 9 ഉം ഗുണിതമോ ആണെങ്കിൽ പ്രസ്തുത സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഭരിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കുക അല്ലേ? അപ്പോൾ 8 ഉം 4 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 12 12 ഉം 9 ഉം 21 21 ഉം 2 ഉം 23. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് തമ്മിലൊന്ന് കൂട്ടാം. 3 ഉം 2 ഉം കൂട്ടിയാൽ 5. ഓക്കെ, 5 പിന്നെ 5 9 ഗുണിതാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഈ സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ സാധ്യമല്ല. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കടക്കാം അല്ലേ? എന്ത് ചെയ്യണം? ആദ്യം സംഖ്യയിലെ അക്കങ്ങളുടെ തുക കാണാം. ഓക്കെ, കൂട്ടി നോക്കാം. 7 ഉം 2 ഉം കൂട്ടിയാൽ 9 9 1 10 5 15. ഓക്കെ, 15 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഓപ്ഷനും 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റുന്ന സംഖ്യയല്ല. അടുത്ത ഓപ്ഷനിലേക്ക് വരാം. 6417 കൂട്ടി നോക്കാം. 6 4 10 10 3 11 11 7 18 18 9 ഗുണിതല്ലേ? അതെ. അതുകൊണ്ട് ഈ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് നിശേഷം ഭരിക്കാം. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ കഴിയുന്ന സംഖ്യ ആകണമെങ്കിൽ അത് എങ്ങനെയാണ് നോക്കേണ്ടത്? അതിലെ അക്കങ്ങളുടെ തുക 9 ഉം 9 ഉം ഗുണിതമോ ആണ് വരുന്നതെങ്കിൽ പ്രസ്തുത സംഖ്യ 9 കൊണ്ട് നിശേഷം ഭരിക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ.